ആ യേശുവിനെ നമുക്ക് ആരാധിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ സർവശക്തിയോടെ ആരാധിക്കുക. ഒന്നു ചേർന്ന് എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യൻ, യേശുവേ നീ യോഗ്യൻ, യേശുവേ ആരാധ്യം. നിത്യരാജാവാം ശ്രീയേശുവേ, സർവമഹത്വത്തിനും യോഗ്യൻ നീ. നിത്യജീവനാം ശ്രീയേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ. നിത്യരാജാവാം ശ്രീയേശുവേ, സർവമഹത്വത്തിനും യോഗ്യൻ നീ. നിത്യജീവനാം ശ്രീയേശുവേ, സർവസ്തുതികൾക്കും യോഗ്യൻ നീ. കരങ്ങൾ വീശി ചേർന്ന് പാടാം. യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യം, യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യം. എല്ലാവരും ചേർന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യൻ, യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യൻ. വാഴ്ത്തി എന്നെ അനുഗ്രഹിക്കൂ, അന്ത്യത്തോളം നിൻ വേല ചെയ്യാ. വാഴ്ത്തിപ്പാടും ഞാൻ യഹോവയെ, എന്നായുസ്സിനാളുകളെല്ലാം. വാഴ്ത്തി എന്നെ അനുഗ്രഹിക്കൂ, അന്ത്യത്തോളം നിൻ വേല ചെയ്യാ. വാഴ്ത്തിപ്പാടും ഞാൻ യഹോവയെ, എന്നായുസ്സിനാളുകളെല്ലാം. തങ്ങൾ വിശിപ്പാടാം. യേശുവേ നീ യോഗ്യൻ, യേശുവേ ആരാധ്യം. എല്ലാവരും ചേർന്നോ. യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യം. എല്ലാവരും ചേർന്ന് സ്വരം ഉയർത്തി പ്രാർത്ഥിക്കുക. യേശുവേ നീ യോഗ്യൻ, എല്ലാ ആരാധനയ്ക്കും. യേശുവേ നീ ആരാധ്യൻ, യേശുവേ നീ യോഗ്യൻ, യോഗ്യനായവനേ,
യേശുവേ നീ ആരാധ്യൻ. ആവർത്തിച്ച് പാടുന്ന വലിയ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യൻ സർവശക്തിയോടെ. യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യൻ. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ തൻ കാന്തയെ ചേർത്തിടുമ്പോ കാണും ഞാനും എന്റെ കുടുംബവും വനമേഘത്തിൽ വിശുദ്ധരത്ത്. കുഞ്ഞാട്ടിൻ കല്യാണ നാളിൽ തൻ കാന്തയെ ചേർത്തിടുമ്പോ കാണും ഞാനുമെൻ കുടുംബവും വനമേഘത്തിൽ വിശുദ്ധത്ത്. കരങ്ങൾ വിശുപ്പാണാം. യേശുവേ നീ യോഗ്യൻ, എല്ലാവരും ചേർന്ന് യേശുവേ നീ ആരാധ്യൻ, എല്ലാ നാമം ദൈവത്തെ ആരാധിക്കുന്നു. യേശുവേ നീ യോഗ്യൻ, യേശുവേ നീ ആരാധ്യൻ, യേശുവേ യേശുവേ വിളിക്കാമോ. യേശുവേ നീ യോഗ്യൻ, അഭിഷേകം സൃഷ്ടാവായ ദൈവം, സർവശക്തനായ ദൈവം, തിരുവോസ്തയിൽ കണ്ണ് തുറന്ന് നമുക്ക് നോക്കാം. രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തി അതേ യേശു തന്നെ ഈ അപ്പത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. യെശയ്യ പറഞ്ഞില്ലേ സത്യമായി മറഞ്ഞിരിക്കുന്ന ദൈവമാണെന്ന്? പരിശുദ്ധ കുർബാനയെക്കുറിച്ച് യേശു പറയും, യേശുവിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് യേശയ്യയോട് പറഞ്ഞു കൊടുക്കുകയാണ്, സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പത്തിനുള്ളിലോ അഗ്നിക്കുള്ളിലോ മറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ആ സാന്നിധ്യത്തെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന മണിക്കൂർ. ഇഷ്ട പറയുക, അത് വന്നു കഴിഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ ദൈവീക സത്യത്തെ ആരാധിക്കുന്നവരെയാണ് പിതാവായ ദൈവം അന്വേഷിക്കുന്നതെന്ന് സമറിയാക്കാരി സ്ത്രീയോട് ഈശ പറഞ്ഞു. കണ്ണു തുറന്ന് തീഷ്ണതയോടെ ഈശോയെന്ന് നോക്കാം. വിശ്വാസത്തോടെ കണ്ണു തുറന്ന് അപ്പത്തിൽ വാഴുന്ന ദൈവത്തിന്റെ കാരുണ്യത്തെ നമുക്ക് ദർശിക്കാം. ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. നമുക്ക് ദേവസ്വനിൽ എഴുന്നേറ്റ് നിൽക്കാം. അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിച്ചപ്പോൾ അനുഗ്രഹം കിട്ടിയ ഒരു സഹോദരന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എന്റെ പേര് അഗസ്റ്റിൻ എന്നാണ്.
ഞാൻ ഇടവക അംഗമാണ്. എന്റെ സെക്കൻഡ് സെമസ്റ്ററിൽ എക്സാമിന് ഞാൻ 5 സബ്ജക്റ്റിന് ഫെയിലായിരുന്നു. ഈ പള്ളിയിൽ ആരാധനയിൽ പങ്കെടുക്കുകയും ധ്യാനത്തിൽ വന്ന് സഹായിക്കുകയും ധ്യാനത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി ദിവ്യകാരുണ്യനാഥൻ ഇന്നേ ദിവസം എനിക്ക് ഉന്നത വിജയം നൽകി എന്നെ അനുഗ്രഹിച്ചു. അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അനേകം യുവജനങ്ങളെ ധ്യാനത്തിലേക്ക് അടുപ്പിച്ച ഒരു സഹോദരനാണ്. പ്രിയ മക്കളെ, ഈ ഇടവകയുടെ അനുഗ്രഹമാണ്. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? അഭിഷേകം വ്യാപരിക്കപ്പെടട്ടെ, ശക്തി വെളിപ്പെടട്ടെ. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, കരമുയർത്തി വിളിക്കുന്നു, സ്വരമുയർത്തി വിളിക്കുന്നു. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എന്റെ മേലുയർന്നെന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പകരുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പകരുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, എന്റെ യേശു ജീവിക്കുന്നു. കരമുയർത്തിയെടുത്ത് പാടാം. വാക്കത്വം ചെയ്തവൻ വാക്കുമാറുമോ? വാക്കത്വം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. അവൻ വാക്കുമാറുകില്ല, 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 വിശ്വാസത്തോടെ വിളിക്കാമോ? വിശുദ്ധിയോടെ വിളിക്കാമോ? ഒത്തിരി സ്നേഹത്തോടെ വിളിക്കാമോ? വലിയ അഭിഷേകവും കൃപയും വ്യാപരിക്കുന്നുണ്ട്. തന്റെ ജനത്തെ ദൈവം വിശുദ്ധീകരിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വചനത്താല് തന്റെ ശക്തിയാല് തന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതായി ആത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. ബിനോയ് എന്ന സഹോദരൻ റാന്നിയിൽ തടിയൂരെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ 2 വർഷമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു. നിരവധി അനുഗ്രഹങ്ങൾ ദൈവം നൽകി. എന്റെ ജീവിത പങ്കാളിക്ക് സൗദി പ്രൊമോട്രിക് പരീക്ഷ എഴുതുവാൻ ഭയമായിരുന്നു. പരീക്ഷ പാസ്സാകുവാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ വെള്ളിയാഴ്ച ദിവസം പരീക്ഷ എഴുതുവാൻ എഴുതിയാൽ തീർച്ചയായും പാസ്സാകുമെന്ന് പറഞ്ഞു. സേവരച്ചനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ബ്രദറും അച്ഛനും പറഞ്ഞതനുസരിച്ച് പ്രാർത്ഥന ആരംഭിച്ചു. വിശുദ്ധ കുർബാനെ ചൊല്ലിക്കുകയും മാതാവിനോട് പ്രാർത്ഥിക്കുകയും 12 സ്ത്രീഹന്മാരുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ നേർച്ച നടത്തുകയും പൂക്കൾ വെച്ച് ആരാധന നടത്തുകയും ചെയ്തു. 12 സ്ത്രീഹന്മാരുടെ ദേവാലയത്തിൽ നേർച്ച സമർപ്പിച്ചപ്പോൾ നിരവധി കാര്യങ്ങൾ ചെയ്തത്. നമ്മുടെ മാന്നാനി ഫൊറോനയുടെ കീഴിൽ ഇന്ന് മുതൽ നമ്മൾ ഒരു ദേവാലയയുടെ കടന്നു വരികയും സ്വർഗീയ സാന്നിധ്യം ഒരു ദേവാലയമായി മാന്നാനത്ത് അഭിമന്യ പിതാവ് എന്ന് ആദ്യമായിട്ട് ബലിയർപ്പിക്കുക. 12 സ്ത്രീഹന്മാരുടെ പേരിലുള്ള ദേവാലയം, വലിയ അനുഗ്രഹം പെയ്തിറങ്ങുന്ന മണിക്കൂറിലാണ് ഈ ഫൊറോന ദേവാലയവും അതിരൂപത മുഴുവനും. നമുക്ക് ദൈവസന്നദ്ധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. അഭിമന്യ പിതാവ് ബലിയർപ്പിക്കുമ്പോൾ ആദിമ സഭയുടെ ചൈതന്യം മാന്നാനം നിവാസികളിലും അതിനോട് ചേർന്ന് നിൽക്കുന്ന സകല മക്കളിലേക്കും വ്യാപരിക്കപ്പെടുന്ന അത്ഭുത നിമിഷങ്ങളിലൂടെ കടന്നുപോകുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് തമ്പുരാന്റെ സന്നിധിയിൽ ഈ വലിയ അനുഗ്രഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹാലേലൂയ, 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 ഹാലേലൂയ. പ്രിയപ്പെട്ടവരെ, ബിനോയുടെ ബാക്കി സാക്ഷി നമുക്ക് എടുക്കാം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ആരാധന നടക്കുന്ന സമയത്ത്
8:4 തിരുവനന്തപുരത്ത് പരീക്ഷ എഴുതി എഴുതി ആരാധനയുടെ ആശീർവാദത്തിന്റെ സമയത്ത് 2 മണിക്ക് എന്റെ ജീവിത പങ്കാളിക്ക് ദൈവം വിജയം നൽകി, അനുഗ്രഹിച്ചു, കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹാലേലൂയ 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 ഹാലേലൂയ. ആശീർവാദത്തിന്റെ ശക്തി ഈശോ കാണിച്ചു തരിക. കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും ചേർന്ന് പാടാം. പ്രതികൂല കാറ്റന്മേൽ അടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും, ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിയിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല, ഇല്ല ഇല്ല ഞാൻ കുലുങ്ങുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല. എന്റെ യേശു കൂടെയുണ്ട്, 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 എന്റെ യേശു കൂടെയുണ്ട്. ഈശോയെന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ഈശോ, തിരുവോസ്വരൂപനിലേക്ക് നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് നോക്കാം. തന്റെ സാന്നിധ്യത്തെ ഈശോ വെളിപ്പെടുത്തി തരികയും ഒത്തിരിയേറെ അത്ഭുതങ്ങളും അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് ഈ ദേവാലയത്തിൽ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോ അവരുടെ മധ്യേ ഞാനുണ്ടേയെന്ന്, അവിടുന്ന് ശക്തമായിട്ട് ഈ അപ്പത്തിനുള്ളിൽ ഞാനുണ്ടേ എന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്ന സാക്ഷ്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമുക്ക് നന്ദി പറയാം. നിഷ എന്ന സഹോദരിയുടെ വകാംഗമാണ് എന്റെ കുടുംബം സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളിലും വന്ന് ആരാധനയിൽ പങ്കെടുക്കാറുണ്ട്. എന്റെ ഡിഗ്രി സെക്കൻഡ് സെമസ്റ്റർ എക്സാം വളരെ പ്രയാസമായിരുന്നു. സാക്ഷ്യം എഴുതിയിട്ടുകൊള്ളാമെന്ന് നിയോഗം വെച്ച പ്രാർത്ഥനയുടെ ഫലമായി നല്ല വിജയം നൽകി ദൈവം അനുഗ്രഹിച്ചു. പരാജയത്തെ വിജയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കാരുണ്യം നന്ദി പറയാം. ഹൃദയപൂർവ്വം നന്ദി പറയാം. പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെ നമുക്ക് ഓർക്കാം, പരീക്ഷ എഴുതിയിരിക്കുന്ന എല്ലാം ഓർക്കാം, ALTS പരീക്ഷ എഴുതാൻ പോകുന്നവർ, എഴുതിയിരിക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് പലതരത്തിലുള്ള പരീക്ഷ എഴുതിയിരിക്കുന്ന മക്കളെല്ലാം നമുക്ക് നിമിഷം ഓർക്കാം. യേശുവേ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കാം, അഭിഷേകം ചെയ്യണേന്ന് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മയോട് ചേർന്ന് എല്ലാ വെള്ളിയാഴ്ചകളിലും കടന്നു വന്ന് എല്ലാ മക്കളെയും നമുക്ക് ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കാം, കുടുംബങ്ങളെ സമർപ്പിക്കാം. യേശുവേ കരുണ കാണിക്കണേ, നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഒരിടവകാംഗം, 24 വയസ്സുള്ള ഒരു സഹോദരൻ, ഇവിടെ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. ആ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് തന്നെ അറ്റാക്കി വന്ന് 24-ാമത്തെ വയസ്സിൽ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് വേർതിരിഞ്ഞ് ദൈവ മഹാസന്നിധിയിലേക്ക് കടന്നുപോയ സഹോദരൻ ധ്യാനം കൂടി ഒത്തിരിയേറെ ഒരുങ്ങി കർത്താവിന്റെ സന്നിധിയിലെ നേർച്ച കാഴ്ചകളെല്ലാം നിറവേറ്റി ഈ ലോകത്തിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് വേർവിരിഞ്ഞു പോയ സഹോദരനെ നമുക്ക് ഈ നിമിഷങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുവേ ആ കുഞ്ഞിനോട് ഒത്തിരി കരുണ കാണിക്കണേന്ന് പ്രാർത്ഥിക്കാം. നന്ദി പറയാം. കുടുംബത്തെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആ മോന്റെ വേർപാടില് ഒത്തിരിയേറെ വേദനിക്കുന്നുണ്ടവര്, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവ പദ്ധതികളാണ് നിറവേറുന്നത്, ഇതിനെല്ലാം നമ്മൾ സഹകരിക്കുക. ദൈവത്തിന്റെ പദ്ധതികളോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിന്റെ പദ്ധതികളല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരുന്നില്ല, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല, എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിക്കും. ഒന്നും നാശത്തിനുള്ള പദ്ധതിയല്ല, എല്ലാം ക്ഷേമത്തിനും ഐശ്വര്യത്തിനുമുള്ള പദ്ധതികളാണ്. ആ പദ്ധതികളോട് യോസേഫ് പിതാവ് ചേർന്നുന്നതുപോലെ, പരിശുദ്ധ അമ്മ മാതാവ് ചേർന്നുന്നതുപോലെ ദൈവത്തിന്റെ എല്ലാ പദ്ധതികളും രക്ഷാകരമാണ്.
ആ പദ്ധതിയോട് ചേർന്നുകൊണ്ടാണ് ദൈവം ഓരോ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നത്. നമുക്ക് ദൈവസന്നദ്ധയിൽ ഹൃദയപൂർവ്വം നമുക്ക് നന്ദി പറയാം. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാം നമ്മളിന്ന് വേർപിരിഞ്ഞു പോയ മക്കളെല്ലാം നമുക്ക് ഈ നിമിഷം ഓർത്ത് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കുക. ഈശോയെ ഒത്തിരിയേറെ കാരുണ്യവും കൃപയും അർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ശുചീകരണ സ്ഥലത്തിൽ ഏതെങ്കിലുമൊക്കെ ആത്മാക്കള് വേദനിക്കുന്നുണ്ടെങ്കിൽ ആത്മാക്കളുടെ മേല് ഈശോയെ ആ കാരുണ്യം കാൽവരിയിൽ അർപ്പിച്ച പരിശുദ്ധമായ ബലിയിലൂടെ ഒഴുകിയിറങ്ങിയ നിത്യജീവന്റെ അഭിഷേകം ശുചീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കളിലേക്കും വ്യാപരിച്ച് അവരെല്ലാവരും സ്വർഗ സൗഭാഗ്യത്തിലേക്ക് കടന്നു ചെല്ലട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളെ കർത്താവെ കുരിശിലെ പ്രാർത്ഥനകളോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്തതെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ രക്ഷാകര പദ്ധതിയിലൂടെ അവിടെ നിന്ന് അവരെയും രക്ഷയുടെ പൂർണ്ണത അനുഭവിക്കുവാൻ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹാലേലുയാ. ശക്തമായിട്ട് സ്തുതിക്കാമോ? അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കട്ടെ. എല്ലാ ബന്ധനങ്ങളും എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിക്കുന്നു. ഹാലേലുയാ, ഹാലേലുയാ, ഹാലേലുയാ. ഒന്ന് വിളിക്കാമോ? ഈശോയെ ഒന്ന് വിളിക്കാമോ? അപ്പത്തിലേക്ക് നോക്കിക്കൊണ്ട് വിശ്വാസത്തോടെ വിളിക്കാമോ? മറഞ്ഞിരിക്കുന്നവനെ വിളിക്കാമോ? ശക്തനായ ദൈവത്തെ വിളിക്കാമോ? നിത്യജീവനെ വിളിക്കാമോ? നിത്യരക്ഷയെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? കരമടിച്ച് നമുക്കൊന്ന് ചേർന്ന് ആരാധിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിന്ധനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിന്ധനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. വരവിൻ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാ മണവളനെ പ്രാപിക്കും സ്വർഗീയ മണവറയിഷ്യകം. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും, പ്രാണന്റെ പ്രിയനാ മണവളനെ പ്രാപിക്കും സ്വർഗീയ മണവളെത്തിച്ച കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ജർമ്മണ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിന്ധനമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ശാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ധ്വനിയും കേൾക്കുന്നില്ലയോ? സ്വയേ നിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുകണാ. യുദ്ധവും ശാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ധ്വനിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേൽ നിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുകണാ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ചേർന്ന കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസിംഹനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്ക്
കുള കഷ്ടങ്ങൾ സാരമില്ല, കണ്ടു നീ സാരമില്ല. നിത്യ തേജസ്സിൽ ഘനമോ തീടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണു നീ സാരമില്ല. 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 കഷ്ടങ്ങൾ സാരമില്ല, യേശുവിനെ വിളിക്കാമോ? സാരമില്ല, ഈശോയെ വിളിക്കാമോ? നിത്യരക്ഷയെ വിളിക്കാമോ? സുഖപ്പെടുത്തുന്നതിനെ വിളിക്കാമോ? സൗഖ്യദായകനെ വിളിക്കാമോ? ആത്മാവിൽ നിറഞ്ഞ് വിളിക്കാമോ? സർവശക്തിയോട് വിളിക്കാമോ? സ്വയേ നന്ദി. വലിയ അഭിഷേകവും വലിയ സാന്നിധ്യവും മക്കളുടെ ശരീരത്തിലെ ആത്മാവിലെ ജീവനിലൊക്കെ വെളിപ്പെടുന്നുണ്ട്. തീഷ്ണതയോടെ ഭയഭക്തിയോടെ ബഹുമാനത്തോടെ ദിവസങ്ങളിലായിരിക്കാൻ ആത്മാവ് സന്ദേശം തരുന്നുണ്ട്. പ്രാർത്ഥിക്കുക എല്ലാവരും, ഭയഭക്തിയോടെ ആയിരിക്കുവാൻ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ ഈശോ പറയുന്നുണ്ട്. എല്ലാ മക്കളുടെ അധരങ്ങളിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം ശക്തി തരുന്നുണ്ട്. ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. രമ്യ എന്ന സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്, ഞാൻ നേഴ്സായി ലിബിയയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ നിന്നും പോരാനായി പേപ്പറെല്ലാം ശരിയായി, പക്ഷേ എന്റെ ടിക്കറ്റ് ശരിയായിരുന്നില്ല. ബ്രദറിനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായി ടിക്കറ്റ് ഞായറാഴ്ച ശരിയാവുകയും ഇന്നലെ ഞാൻ വീട്ടിൽ വരികയും ചെയ്തു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മാതാവിനോട് ചേർന്ന് സഹോദരി ഈശോയ്ക്ക് നന്ദി കൊടുക്കുകയും പ്രാർത്ഥിക്കാം. മക്കളെ, ഈ ദേശത്ത് നമ്മളൊരു അനുഗ്രഹമായി തീരുവാൻ വേണ്ടിയേ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിച്ച് വിദേശത്തേക്ക് പറഞ്ഞുവിടും, വലിയ അനുഗ്രഹമായി നമുക്ക് തോന്നും, പക്ഷെ പിന്നീട് വലിയ നിലവിളിയാണ്. തിരിച്ചു പോരാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങോട്ട് വിടാനും പ്രാർത്ഥിക്കണം, തിരിച്ചു പോരാൻ വേണ്ടിയും പ്രാർത്ഥിക്കണം. ഈ രാജ്യത്ത്, ഈ ദേശത്ത് ദൈവത്തിന്റെ മക്കളെ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദേശത്ത് ദൈവം അനുഗ്രഹം പ്രദാനം ചെയ്യും. നമ്മുടെ പ്രാർത്ഥന വിദേശത്തൊരു അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ രാജ്യദേശം വിട്ടുപോകേണ്ട ഗതികേട് നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുകയാണ്. നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ ഹൃദയപൂർവ്വം മാപ്പ് ചോദിച്ച് കർത്താവേ, ദേശത്ത് വലിയ അനുഗ്രഹമുള്ള ഈ ദേശത്ത് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് നിലനിൽക്കുവാനുള്ള കൃപയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈ ദേശത്ത് നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ തക്ക വിധം ഈ സമൂഹത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദേശത്ത് ഈശോയെ അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി സർവശക്തനായ ദൈവത്തെ സ്വർഗീയ ഭാഷയിൽ യോഹന്നാൻ കേട്ട ആ വലിയ സ്വരത്തിൽ ജനക്കൂട്ടത്തിന്റെ പോലെ വലിയൊരു ആരവ ഞാൻ സ്വർഗത്തിൽ കേട്ടു. സ്ലിഹ പറഞ്ഞു, ഹാലേലൂയ 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 ഹാലേലൂയ. പെരുവെള്ളത്തിന്റെ പോലുള്ള വലിയൊരു ശബ്ദം ഞാൻ കേട്ടു സ്വർഗത്തിൽ. യോഹന്നാൻ ശ്ലിഹ പറയുകയ, ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. ശ്ലിഹ പറയുകയ, ഇടിമുഴക്കത്തിന്റേതുപോലുള്ള വലിയൊരു ശബ്ദമാണ് ഞാൻ സ്വർഗത്തിൽ കേട്ടത്. ഹാലേലൂയ ഹാലേലൂയ. സ്വർഗീയ ഭാഷയിൽ സ്വതന്ത്രമായിട്ട് യേശുവിനെ ആരാധിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ. യേശു ആരാധന ആരാധന ആരാധന. ശക്തമായിട്ട് സ്തുതിച്ചേ. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. ആത്മീയ ശക്തി വ്യാപരിക്കട്ടെ, ആത്മീയ ശക്തി വെളിപ്പെടട്ടെ ഓരോ ശരീരങ്ങളിലും. ഈശോ വെളിപ്പെടട്ടെ, പരിശുദ്ധ കുർബാന പരിശുദ്ധ കൂദാശ ഓരോ ശരീരങ്ങളിലും വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ ഓരോ ശരീരത്തിലും. ദൈവാത്മാവ് വെളിപ്പെടട്ടെ, ദൈവശക്തി വെളിപ്പെടട്ടെ, യേശു വെളിപ്പെടട്ടെ ശരീരങ്ങളിലോ. പരിശുദ്ധ കൂദാശ വെളിപ്പെടട്ടെ. ഹാലേലൂയ ഹാലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? സ്വീകരിച്ച പരിശുദ്ധ കൂദാശ,
ശരീരങ്ങളിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ആത്മാവിന്റെ ഫലങ്ങളോ ശരീരത്തിൽ വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ മക്കളോ ദൈവസ്ഥാനത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരമടിച്ചു പാടി പ്രാർത്ഥിക്കുക. ആത്മാവിന്റെ ചൈതന്യം ഓരോ ശരീരത്തിലും സൗഖ്യമായി, സമാധാനമായി, രക്ഷയായി, വചനമായി ഓരോ ശരീരങ്ങളിലും ദൈവം വെളിപ്പെടട്ടെ, യേശു വെളിപ്പെടട്ടെ, ഈശോ വെളിപ്പെടട്ടെ എന്ന് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് പാടി ആരാധിക്കാം. ആത്മാവിലാരാധന എല്ലാവരും അഗ്നിയാൽ അഭിഷേകമേ അഭിഷേകമേ. ആത്മാവിലാരാധന അഗ്നിയാൽ അഭിഷേകമേ അഗ്നിയാൽ അഭിഷേകം ചെയ്തിടു ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. അഗ്നിയാൽ അഭിഷേകം ചെയ്തിടു ദാസന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ ആത്മാവിൽ ആരാധന അഗ്നിയാൽ അഭിഷേകമേ. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു ശക്തിയായി വെളിപ്പെടുന്നു എല്ലാ ജഡത്തിന്റെ മേലും സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു ശക്തിയായി വെളിപ്പെടുന്നു. സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു വെളിപ്പെടുന്നു സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു ശക്തിയായി വെളിപ്പെടുന്നു സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു ശക്തിയായി വെളിപ്പെടുന്നു ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു വെളിപ്പെടുന്നു ശക്തിയായി വെളിപ്പെടുന്നു സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു ശക്തിയായി വെളിപ്പെടുന്നു. ആത്മാവിൻ ആരാധന എല്ലാവരും അഗ്നിയാൽ അഭിഷേകമേ അഭിഷേകമേ. ആത്മാവിൻ ആരാധന അഗ്നിയാൽ അഭിഷേകമേ. ശക്തി വ്യാപരിക്കുന്നു, ബന്ധനങ്ങളെല്ലാം അഴിയുന്നു, തടസ്സങ്ങളെല്ലാം നീങ്ങുക. യേശു ശക്തി ഓരോ ശരീരങ്ങളിൽ വെളിപ്പെടുക, പരിശുദ്ധ കുർബാന വെളിപ്പെടുക. സ്വീകരിച്ച നാളിതുവരെ സ്വീകരിച്ച പരിശുദ്ധ കൂതാശകൾ മുഴുവൻ ശരീരത്തിലോ ഇതാ വെളിപ്പെടുന്നു. യേശു വെളിപ്പെടുന്നു. കരമുയർത്തി ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു, ഈശോയെന്ന് വിളിക്കുന്നു. ബാലന്മാർ വൃദ്ധന്മാർ യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ ജ്വലിക്കട്ടെ. ബാലന്മാർ വൃദ്ധന്മാർ യുവതി യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ഭൂതങ്ങളോടുന്നു ശാപങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ. ഭൂതങ്ങളോടുന്നു ശാപങ്ങൾ നീങ്ങുന്നു യേശുവിൻ നാമത്തിനാ യേശുവിൻ നാമത്തിനാ. ആത്മാവിൻ ആരാധന അഗ്നിയാൽ അഭിഷേകമേ ശക്തി. ആത്മാവിൻ ആരാധന അഗ്നിയാൽ അഭിഷേകമേ. രാജ്യങ്ങൾ വിറക്കട്ടെ യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ
ദാസന്മാർ പുറപ്പെടട്ടെ, രാജങ്ങൾ വിറക്കട്ടെ, യേശുവിൻ നാമത്തിൽ ദാസന്മാർ പുറപ്പെടട്ടെ, ദാസന്മാർ പുറപ്പെടട്ടെ, ആത്മാവിനാരാധന അഗ്നിയാൽ അഭിഷേകമേ അഭിഷേകമേ, ആത്മാവിനാരാധന അഗ്നിയാൽ അഭിഷേകം അഭിഷേകമേ, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി സൗഖ്യമായി, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു അഭിഷേകമായി, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, വ്യാപരിക്കുന്നു, ശക്തിയായി വെളിപ്പെടുന്നു, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, വ്യാപരിക്കുന്നു, വെളിപ്പെടുന്നു എല്ലാ മക്കളിലും യേശു, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, സൗഖ്യമായി വെളിപ്പെടുന്നു, സകല ജഡത്തിന്മേലും യേശുവിൻ ആത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു, വെളിപ്പെടുന്നു, ശക്തിയായി വെളിപ്പെടുന്നു, ആത്മാവിനാരാധന അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിനാരാധന അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിനാരാധന അഭിഷേകമേ, ആത്മാവിനാരാധന അഗ്നിയാൽ അഭിഷേകമേ, ആത്മാവിനാരാധന അഗ്നിയാൽ അഭിഷേകം, ആത്മാവിനാരായണ വിളിക്കുന്നു. ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയുക. നമുക്ക് മുട്ടുമേലായിരിക്കാം, ശാന്തതയിലേക്ക് നമുക്ക് കടന്നു വരാം. മുട്ടുമേലായിരുന്നു കൊണ്ട് നമ്മൾ ഈശോയെ ദർശിക്കുക. ഈശോ നമ്മളോട് സംസാരിക്കുന്ന സമയമാണ്. മോശയോട് സംസാരിച്ച അതേ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുക. പ്രവാചകന്മാരോട് സംസാരിച്ച ദൈവം, ഇസ്രായേൽ ജനത്തോട് നേരിട്ട് സംസാരിച്ച അതേ ദൈവം തന്നെ നമ്മോട് സംസാരിക്കുക. വചനത്തിലോട് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. നമുക്ക് നോക്കാം. എല്ലാ നിയമങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ആരാധന ഏറ്റെടുത്ത കുടുംബങ്ങളെയും ഇവിടെ എല്ലാ ആവശ്യങ്ങളെയും തമ്പുരാന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഒത്തിരിയേറെ നിയോഗങ്ങളുമായിട്ട് കടന്നു തന്നിരിക്കുന്ന മക്കൾ ആലയത്തിലുണ്ട്. ഒത്തിരിയേറെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന മക്കൾ ഇവിടെയും വിദേശത്തുമായിട്ടുള്ളവരുണ്ട്. എല്ലാ പ്രാർത്ഥനകളെയും ദേവസ്ഥാനത്തിലേക്ക്, എല്ലാ യാചനകളെയും ദേവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുക. എല്ലാ നിയമങ്ങളെയും സമർപ്പിക്കുക. ദിവികാരന്റെ നാഥന്റെ സന്നിധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും അവരുടെ എല്ലാ പ്രാർത്ഥനകളെയും ദേവസ്ഥാനത്തിലേക്ക് സമർപ്പിക്കുക. ഈശോ ഏറ്റെടുക്കണമേ, സകലതിനെയും അവിടുന്ന് ഏറ്റെടുക്കണമേ, സകല പ്രാർത്ഥനകളെയും അവിടെ സ്വീകരിക്കണേ. കാൽവരിയിൽ കുരിശുമരത്തിൽ കിടന്നുകൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുക. പിതാവിൻ്റെ മഹത്വത്തിലേക്ക് ആ പ്രാർത്ഥനകളോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുക. എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ മഹത്വത്താൽ നിറയപ്പെടുവാൻ നമുക്ക് നിമിഷം ആഗ്രഹിക്കാം. ദേവാലയത്തിലായിരിക്കുന്ന മുഴുവൻ മക്കളുടെയും നിയോഗങ്ങളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാ ദൈവമഹത്വം വെളിപ്പെടാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം. ദൈവമഹത്വത്തിനായിട്ട് അതെല്ലാം മാറ്റിമറിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
ആഗ്രഹിച്ച മക്കളെ, തീഷ്ണതയോടെ ആഗ്രഹിച്ച് ഒത്തിരിയേറെ ദൈവശുശ്രൂഷ ചെയ്ത ഒരു സഹോദരന്റെ സാക്ഷി നമ്മൾ ആദ്യം കേട്ടത്. ഒത്തിരിയേറെ പരാജയങ്ങളെ ജീവിതത്തിലേക്ക് വന്ന് ആ പരാജയങ്ങളൊന്നും വകവെക്കാതെ ദൈവസന്നദ്ധയിൽ ശുശ്രൂഷ ചെയ്തപ്പോ അത് പിന്നീട് ദൈവത്തിന്റെ മഹത്വമായിട്ട് മാറ്റപ്പെടുകയും ആ പരാജയത്തിലേക്ക് നോക്കാതെ തമ്പുരാന്റെ മഹത്വത്തിലേക്ക് നോക്കിയപ്പോ ആ പരീക്ഷകളിലെല്ലാം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടു എന്ന് ആ സഹോദരൻ സാക്ഷ്യപ്പെടുത്തിയത്. ദൈവ വേല ചെയ്തപ്പോ ഒത്തിരിയേറെ സഹനം ജീവിതത്തിലുണ്ടായി, പരാജയങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ആ പരാജയത്തെ മുഴുവൻ വിജയമാക്കുന്ന തമ്പുരാന്റെ സ്നേഹമാണ് പരിശുദ്ധ കുർബാനയിലോ നിറഞ്ഞു നിൽക്കുന്നത്, ഈ തിരുവോസയിലോ നിറഞ്ഞു നിൽക്കുന്നത്. ആ കാരുണ്യ മക്കളെ, എന്തുമാത്രം തീക്ഷണതയോടെയാ നീ ദൈവരാജ്യത്തിലോ വേല ചെയ്യുന്നതെങ്കിലോ അത്രമാത്രം തീക്ഷണതയോടെ പ്രതികാരം ചെയ്യുവാൻ കടന്നുവരുന്ന ദൈവമാ നമുക്കുള്ളത്. ദൈവത്തിന്റെ പ്രതികാരം അനുഗ്രഹ മക്കളെ, കരമുയർത്തി ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ശക്തിയോടെ വിളിക്കാമോ? സ്നേഹത്തോടെ വിളിക്കാമോ? നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദുവ്യ കടാക്ഷം തൂക്കണമേ വൽഫലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ, നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മെ ലോകം മുഴുവനെ ഈശോ ആശീർവദിച്ച് അനുഗ്രഹിക്കുക. എല്ലാ നിയമങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിക്കുക. എല്ലാ പ്രാർത്ഥനകളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗത്തിന്റെ മേലും ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കരം ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധ കുർബാനയിൽ വസിക്കുന്ന, അപ്പത്തിൽ വസിക്കുന്ന ജീവനുള്ള ദൈവം യേശുക്രിസ്തുവിനെ വിളിക്കാമോ? വിശ്വാസത്തോടെ സത്യമായും ദൈവത്തിന്റെ പുത്രനാണ് ശതാധിപൻ വിളിച്ചു പറഞ്ഞു, ഇവൻ സത്യമായും ദൈവത്തിന്റെ പുത്രന. ആശീർവാദം ലഭിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുകയാണ്. ഈ ദേശം മുഴുവനെയും ഈ ലോകം മുഴുവനെയും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരമുയർത്തി ഈശോയെ എന്ന് വിളിക്കാം. 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും നിനക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും